പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മിക്കവാറും ഫോണുകളിൽ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് വരാറുണ്ട്. അത് നമ്മുടെ SBI അക്കൗണ്ട് ഉള്ളവർക്കായിരുന്നാലും ശരി, ഇല്ലാത്തവർക്കായാലും ശരി, ഇവർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു മുകളിൽ കിടക്കുന്ന ഈ നമ്പറിൽ ഇതേപോലുള്ള ഏതെങ്കിലും മൊബൈൽ നമ്പർ വഴിയായിരിക്കും ഇത് അയക്കുന്നത്. അപ്പോൾ ഡിയർ യൂസർ, യുവർ SBI യോനോ അക്കൗണ്ട് വിൽ ബി സസ്പെൻഡ് ടുഡേ. പ്ലീസ് അപ്ഡേറ്റ് യുവർ പാൻ കാർഡ് ഇൻ 10 മിനിറ്റ്സ്. ക്ലിക്ക് ഇൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് തരും. അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ യോനോ അക്കൗണ്ട്, നമ്മൾ മിക്കവാറും SBI യൂസേഴ്സ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ഉള്ളത് SBIക്കാണ്. അപ്പം ഇവരിങ്ങനെ നിരന്തരം അയച്ചുകൊണ്ടിരിക്കും, അത് SBI അക്കൗണ്ട് ഉള്ളവരായിരുന്നാലും ശരി, ഇല്ലാത്തവരായിരുന്നാലും ശരി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു 100 പേരിൽ ഒരു 10 പേരെങ്കിലും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അവർ ഈ പറയുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് SBIയുടെ സൈറ്റിലേക്കല്ല പോകുന്നത്, ഇത് ഹാക്കർമാരുടെ സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ആധാർ കാർഡ്, പാൻ കാർഡ്, മറ്റേതെങ്കിലും ID കാർഡൊക്കെ ചെന്ന് വീഴുന്നത് അവരുടെ സെർവറിലേക്കായിരിക്കും. മിനിറ്റുകൾക്കകം നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോകുന്നത് നമ്മളറിയില്ല. ഇത് ഏറെക്കുറെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ 3-4 പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ധാരാളം കാശ് പോയിട്ടുണ്ട്, കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്നിനും അത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇങ്ങനെ വരുന്ന ഒരു ലിങ്കിലും, അതുപോലെ തന്നെ ഒരു ബാങ്കുകാരും നിങ്ങളെ വിളിച്ച് പാൻ കാർഡ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ, നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ പറഞ്ഞു തരുമോ എന്നൊന്നും ഒരു ബാങ്കുകാരും ചോദിക്കാറില്ല. അപ്പം നിങ്ങൾ ഇത് കരുതിയിരിക്കുക, ഏത് ഒരു മെസ്സേജ് വന്നാലും, ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു മെസ്സേജ് വന്നാലും നിങ്ങളുടെ കൺസേൺഡ് ബാങ്കിൽ പോയി മാത്രം നിങ്ങളുടെ KYC നോ യുവർ കസ്റ്റമർ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു സൈറ്റിൽ കൂടിയും നിങ്ങളുടെ ഒരു ഇൻഫർമേഷനും, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, റേഷൻ കാർഡ് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റുള്ള ഒരു കാര്യവും നിങ്ങൾ ഇതുപോലുള്ള ബാഡ് വെബ്സൈറ്റിൽ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ കാശ്, കഷ്ടപ്പെടുന്ന കാശ് സുരക്ഷിതമായിരിക്കട്ടെ. ഓക്കേ.